പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 3 ഇവിഎസിന്റെ 16th ചാപ്റ്റർ ഗെയിംസ് വി പ്ലേ എന്നുള്ള ലെസൺ ആണ്. നമ്മൾ കളിക്കുന്ന കുറച്ച് കളികളെക്കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആ വേർതിരിവാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഡോർ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനകത്ത് നമ്മൾ കളിക്കുന്ന കളികളെ ഇൻഡോർ ഗെയിംസ് എന്നും നല്ലൊരു ഏരിയയിൽ അതായത് ഗ്രൗണ്ട് പോലെയുള്ള ഫീൽഡിൽ കളിക്കുന്ന കളികളെ നമ്മൾ ഔട്ട്ഡോർ ഗെയിംസ് എന്നും പറയുന്നു. ഇവിടെ നമുക്ക് മൂന്ന് കുട്ടികളെ കാണാം. ഈ മൂന്ന് കുട്ടികൾ ഒരു ഗെയിം കളിക്കുകയാണ്. ഇവർ കളിക്കുന്നത് ഹോപ്സ് കോച്ചാണ്. ഹോപ്സ് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അക്ക് കളി എന്ന് പറയും. ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓൾ ദ ചിൽഡ്രൻ വെയർ പ്ലേയിങ് സ്റ്റാപ്പ് ഓർ ഹോപ്സ് കോച്ച് ഇൻ ദ ലെയിൻ. ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇടവഴിക്കാണ് പറയുന്നത്. എല്ലാ കുട്ടികളും ഹോപ്സ് കോച്ച് കളിക്കുകയായിരുന്നു ആ ഇടവഴിയിൽ. അവന്തിക ആൻഡ് ഹെർ സിസ്റ്റർ നന്ദിത വെയർ ഓൾസോ പ്ലേയിങ്. അവന്തികയും അവിടെ സിസ്റ്റർ നന്ദിതയും ഇവരുടെ കൂടെ കളിക്കുന്നുണ്ട്. ബട്ട് നന്ദിത വാസ് നോട്ട് ഏബിൾ ടു പ്ലേ ദ ഗെയിം ഇൻ ദ റൈറ്റ് വേ. പക്ഷെ നന്ദിതയ്ക്ക് കറക്റ്റായിട്ട് ഈ കളി കളിക്കാൻ അറിയത്തില്ല. എന്താ കാര്യം? അവൾ ചെറിയ കുട്ടിയാണ്. അവന്തിക ലിസൺ ടു മീ കെയർഫുള്ളി നന്ദിത. അപ്പോൾ അവന്തിക പറയാണ് നീ എന്നെ ശ്രദ്ധിക്കൂ നന്ദിതേ, അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം, എന്നിട്ട് ഈ കളി മനസ്സിലാക്കൂ. ത്രോ ദ മാർക്കറോ തിപ്പി ഇൻ ദ ഫസ്റ്റ് ബോക്സ്. അതായത് കയ്യിലിരിക്കുന്ന ഒരു മാർക്കർ, ഒരു അടയാളം വെക്കുന്ന എന്തെങ്കിലും ഒരു സാധനം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക, അതിന് നമ്മൾ മാർക്കർ എന്ന് പറയുന്നു. അത് ആദ്യത്തെ ബോക്സിലേക്ക് എറിയുക. ദെൻ ഓൺ വൺ ലെഗ് ജമ്പ് ഓവർ ദിസ് ബോക്സ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഒറ്റ കാലയിൽ ആ ബോക്സിലേക്ക് ചാടും, പിന്നെ അടുത്ത ബോക്സിലേക്ക്. കീപ് ഇൻ മൈൻഡ് യു ക്യാൻ പുട്ട് ബോത്ത് യുവർ ഫീറ്റ് ഡൗൺ ടുഗദർ ഒൺലി ദ ബോക്സ് മാർക്കറ്റ് 4 to 5, 7 to 8. ടേക്ക് കെയർ, യുവർ ഫീറ്റ് ഷുഡ് നോട്ട് ടച്ച് ദ ലൈൻ. ഇഫ് ഇറ്റ് ടച്ചസ് ആ ഇനി നോക്കി, ഇവിടെ നമ്മൾ ആ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മാർക്കർ അവർ ഫസ്റ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒറ്റ കാലയിൽ നോക്കി, ഇവിടെ രണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ ഒറ്റ കാലയിലെ പറ്റും, മൂന്നെന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ ഒറ്റ കാലയിലെ പറ്റും. കാര്യം എന്താ, അവിടെ ഓരോ ഡിജിറ്റേ ഉള്ളൂ. പക്ഷേ അടുത്ത നമ്പേഴ്സ് നോക്കി, 4 ഉം 5 ഉം ഉണ്ട് അടുത്ത കോളത്തിൽ. 4 ഉം 5 ഉം, അപ്പോൾ ആ രണ്ട് കാലം നമുക്കവിടെ ചവിട്ടാം. പക്ഷെ ഒരിക്കലും ആ ലൈനിലെങ്ങും ചവിട്ടരുത്. അങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത്. ഇഫ് ഇറ്റ് ടച്ചസ് യു ആർ ഔട്ട് ഓഫ് ദി ഗെയിം. ആ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിമിൽ നിന്ന് പുറത്താവും. വെൻ യു റീച്ച് ദ ലാസ്റ്റ് ബോക്സ് ടേൺ അറൗണ്ട്. ലാസ്റ്റ് ബോക്സിൽ ഉണ്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ തിരിച്ചു വരണം. വെൻ കമ്മിങ് ബാക്ക് പിക്ക് അപ്പ് ദ മാർക്കർ ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ തന്നെ രണ്ട് ഡിജിറ്റ്സ് എഴുതിയ കോളത്തിൽ രണ്ട് കാലം ചവിട്ടണം. സിംഗിളായിട്ടുള്ള ഒറ്റ ഡിജിറ്റ് മാത്രമുള്ളിടത്ത് ഒറ്റ കാലിൽ ചാടിയിട്ട് ഈ മാർക്കറും എടുത്തുകൊണ്ട് തിരിച്ച് വരണം. നൗ ത്രോ ദ മാർക്കർ ഇൻ ദ നെക്സ്റ്റ് ബോക്സ്. ഇനി എന്താ ചെയ്യുന്നത്? അടുത്ത ബോക്സിലേക്ക്. ഇപ്പോൾ ആദ്യത്തെ ബോക്സിൽ എറിഞ്ഞത് ആദ്യം, പിന്നെ രണ്ടാമത്തെ ബോക്സിലേക്ക്. സിമിലർലി കീപ് ത്രോയിങ് ദ മാർക്കർ ഇൻ ഓൾ ബോക്സസ് 1 by 1 ആൻഡ് കണ്ടിന്യൂ ദ ഗെയിം. അങ്ങനെ ഓരോ ബോക്സസിലും ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കണം. ദ ചിൽഡ്രൻ സ്റ്റാർട്ട് പ്ലേയിങ് അഗെയിൻ. കുട്ടികൾ വീണ്ടും കളിക്കാൻ തുടങ്ങി. സിൻസ് ലോങ് ചാച്ചി വാസ് വാച്ചിങ് ദം പ്ലേ. അവിടെ നമ്മൾ ആ പിക്ചറിൽ കണ്ടായിരുന്നു ഒരു ലേഡി ആ വാതിക്ക് നിന്ന് നോക്കുന്നത്. ആളാരാണ് ആ കുട്ടികളുടെ ചാച്ചി. ഇതായത് കണ്ടോ ഈ ലേഡി. ചാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എന്ന് മനസ്സിലാക്കുക. ഷീ ടു ഫെൽറ്റ് ലൈക്ക് പ്ലേയിങ് വിത്ത് ദം. അവരുടെ കൂടെ കളിക്കണമെന്ന് ആൻറ്റിക്കും തോന്നി. ഷീ കുഡ് നോട്ട് കീപ് ഹേഴ്സെൽഫ് ഫ്രം ആസ്കിങ്. അതുകൊണ്ട് തന്നെ അവർ ആ കുട്ടികളോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ക്യാൻ ഐ പ്ലേ വിത്ത് യു. നിങ്ങളോട് ഞാനും കളിച്ചോട്ടെ. ദ ചിൽഡ്രൻ ലാഫ്ഡ് അലൗഡ്. ലാഫ്ഡ് മീൻസ് പൊട്ടിച്ചിരിക്കുക. കുട്ടികൾ എന്ത് ചെയ്തു? ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്താണ് കാര്യം? യൂ ആൻറ്റി കളിക്കാനോ? അവന്തി ചാച്ചി യു വിൽ പ്ലേ. ആൻറ്റി ആൻറ്റി കളിക്കുന്നോ? ചാച്ചി ഡു യു തിങ്ക് ഐ ഡു നോട്ട് നോ ഹൗ ടു പ്ലേ ഹോപ്സ് കോച്ച്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഹോപ്സ് കോച്ച് കളിക്കാൻ അറിയില്ല എന്ന്? അറ്റ് യുവർ ഏജ് വി പ്ലേഡ് സോ മെനി ഡിഫറെൻറ്റ് ഗെയിംസ്. നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ എന്തോരം കളികളാണ് കളിച്ചിട്ടുള്ളത്. നന്ദിത വിച്ച് ഗെയിം ഡിഡ് യു പ്ലേ ചാച്ചി. എന്തൊക്കെ ഗെയിംസാണ് കളിച്ചിട്ടുള്ളത്? അപ്പം ആൻറ്റി പറയണേ, ലാംഗ്രി താങ് ഹൈഡ് ആൻഡ് സീക്ക് 7 tiles ആൻഡ് സോ മെനി മോർ. ലാംഗ്രി താങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോപ്സ് കോച്ച് പോലെ തന്നെ ഉള്ളൊരു കളിയാണ്. ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒളിച്ചും നിൽക്കുന്ന ആളിനെ കണ്ടുപിടിക്കുക.
പിന്നെ സെവൻ ടൈൽസ്, സെവൻ ടൈൽസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, വരുമ്പോൾ ഞാൻ പറയാം. ഇൻ കബഡി അവർ ടീം വാസ് ദ ബെസ്റ്റ് എമംഗ് ദ ടെൻ വില്ലേജസ്. പത്ത് വില്ലേജിലും കളിക്കാരിലെ ഏറ്റവും നല്ല ടീം കബഡിയിൽ ഞങ്ങളായിരുന്നു. രജത് ചാച്ചി, ഹൗ ഡിഡ് യു ഗെറ്റ് സോ മച്ച് ടൈം? വി ഹാർഡ്ലി ഗെറ്റ് എൻ ടൈം ടു പ്ലേ. ആ അയ്യോ ചാച്ചി, ചാച്ചിക്ക് ഇത്രയും സമയമുണ്ടോ ഇതൊക്കെ കളിക്കാൻ? ഞങ്ങൾക്കാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. ചാച്ചി, യു ആർ സോ ബിസി വാച്ചിങ് ടി വി ഓൾ ദ ടൈം. ആ എന്താണ് നിങ്ങൾക്ക് സമയം കിട്ടാത്തത്? എപ്പോൾ നോക്കിയാലും ടി വിയുടെ മുന്നിലാണ് അല്ലേ, അതുകൊണ്ടാണ് സമയം കിട്ടാത്തത്. നന്ദിത, ചാച്ചി ഡിഡ് ചാച്ച പ്ലേ ദീസ് ഗെയിംസ് ടു? ആ അങ്ങനെ ചോദിക്കുകയാണ്, അങ്കിളും ഈ ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടോ? ചാച്ചി, യുവർ ചാച്ച സേസ് ദാറ്റ് ഹി യൂസ് ടു പ്ലേ മാർബിൾസ്. ആ എന്താണ് കളിച്ചിട്ടുള്ളത്? ചാച്ച പറഞ്ഞിട്ടുണ്ട് മാർബിൾസ്. മാർബിൾസ് നമ്മളിതുപോലെയുള്ള മാർബിൾ റൗണ്ട് ഷേപ്പിലുള്ള മാർബിൾസ് തട്ടി ഓരോ ചെറിയ കുഴിയിലേക്കിടുകയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നോക്കിയോ കളിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ ആർക്കാണ് ഈ മാർബിൾ തട്ടിയിടാൻ പറ്റുന്നത് ആ കളിയാണ് നമ്മൾ മാർബിൾസ് എന്ന് പറയുന്നത്. ദെൻ സെവൻ ടൈൽസ്, സെവൻ ടൈൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലെ അടിക്കടിക്കടിക്ക് കുറേ ടൈൽ കഷ്ണങ്ങൾ വെച്ചിട്ട് ദൂരെ മാറി നിന്നിട്ട് ഒരാൾ വേറൊരു ടൈൽ കഷ്ണം കൊണ്ട് ഇതിലേക്ക് എറിയും. അപ്പോൾ എത്ര ടൈൽസ്, മൊത്തം ടൈൽസും വീഴുന്നുണ്ടോ, ഒരു ടൈലേ പോയുള്ളോ, താഴെ വീണുള്ളോ, അല്ലെങ്കിൽ ഒന്നും പോയില്ലേ, അതിനനുസരിച്ചാണ് വിന്നറിനെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ഈസ് റെസ്ലിംഗ്. റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇത് ഗുസ്തി. ദെൻ കബഡി, കബഡി ഗെയിം. കബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സാധാരണ പറയുന്ന കബഡി. ദെൻ ഗില്ലിദണ്ഡ. ഗില്ലിദണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് കുട്ടിയും കോലും എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഒരു ചെറിയ കമ്പോ ഒരു വലിയ കമ്പോ കൊണ്ട് അടിച്ച് തെറിപ്പിക്കുന്നതാണ്. എന്നിട്ട് കുട്ടികളത് പിടിക്കാൻ ശ്രമിക്കുന്നു. മെനി അതർ ഗെയിംസ് ദ ഹോൾ ഡേ വൈ ഫ്ലൈയിങ് കൈറ്റ്സ് ഹി വുഡ് ഈവൻ ഫോർഗെറ്റ് ഹിസ് മീൽസ്. ആ അങ്കൾ പറയുന്നുണ്ട് ഞങ്ങൾ പട്ടമൊക്കെ പറത്താൻ പോയി കഴിഞ്ഞാൽ ഞാൻ ആഹാരം കഴിക്കാൻ പോലും മറന്നു. അപ്പോൾ ഇത്രയും ഗെയിംസൊക്കെ ആയിരുന്നു ഇവർ കളിച്ചുകൊണ്ടിരുന്നത്. ആര് കളിച്ചുകൊണ്ടിരുന്നത്? ചാച്ച ചെറുതായിരുന്നപ്പോൾ. ഏതൊക്കെയായിരുന്നു? മാർബിൾസ്, സെവൻ ടൈൽസ്, ഗില്ലിദണ്ഡ, കബഡി, റെസ്ലിംഗ് ഇതൊക്കെയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഫ്ലയിങ് കൈറ്റ്സ് പട്ടം പറപ്പിക്കുകയും ചെയ്തിരുന്നു. നന്ദിത, ചാച്ചി ഡു കമൻ പ്ലേ. ആ വന്ന് കളിക്കുക ആൻറ്റി. ചാച്ചി സ്റ്റാർട്ട് പ്ലേയിങ് വിത്ത് ദ ചിൽഡ്രൻ. കുട്ടികളുടെ കൂടെ ആൻറ്റി കളിക്കാൻ തുടങ്ങി. ദേ ഹാഡ് ബീൻ പ്ലേയിങ് ജസ്റ്റ് ഫോർ എ ഷോർട്ട് വൈൽ വെൻ ഇ സ്റ്റാർട്ടഡ് റെയിനിങ്. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് കളിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എന്ത് പറ്റി? മഴ വന്നു. മഴ വന്നാൽ എന്ത് പറ്റും? പിന്നെ അവിടെ ഇരുന്ന് കളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ വേറൊരു പിക്ചറുണ്ട്, എന്താണെന്ന് നോക്കാം നമുക്ക്. ഓൾ തീച്ചിട്ട് ഓ നോ, മഴ വന്നപ്പോഴത്തേക്ക് എല്ലാ കുട്ടികൾക്കും ഒരു ഇഷ്ടക്കേടല്ലേ, കളി ഇൻട്രപ്റ്റഡ് ആയി അല്ലേ, കളിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി. ചാച്ചി ലെറ്റ് അസ് ഗോ ടു മൈ ഹൗസ്, വി വിൽ പ്ലേ ഇൻ സൈഡ്. ആ ചാച്ചി പറയാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം, എന്നിട്ട് വീട്ടിൽ കളിക്കാം. ദ ചിൽഡ്രൻ വെയർ ഹാപ്പി ടു ഹിയർ ദിസ്. കുട്ടികൾ വളരെ സന്തോഷം ഇത് കേട്ടപ്പോൾ. ഓൾ ദ ചിൽഡ്രൻ കം ഓൺ ലെറ്റ് അസ് ഗോ ടു ചാച്ചീസ് ഹൗസ് ടു പ്ലേ. ആ നമുക്ക് ചാച്ചിയുടെ വീട്ടിലേക്ക് പോവാം കളിക്കാൻ. ദ ചിൽഡ്രൻ കെയിം ടു ചാച്ചീസ് ഹൗസ്. ഇൻസൈഡ് ദ ഹൗസ് ചാച്ചി ആൻഡ് ബുവ വെയർ പ്ലേയിങ് ചെസ്. ആ അവിടെ വന്നപ്പം ചാച്ചായും ബുവാവും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ചെസ്സ് അവന്തിയ വാട്ട് വുഡ് വി പ്ലേ. നമ്മൾ എന്താണ് ഇവിടെ കളിക്കുന്നത്? രാജത് ലെറ്റ് അസ് പ്ലേ ഹൗസ് 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 എന്ന് പറയുന്ന കളി കളിക്കാമെന്ന് പറയാണ്. അപ്പോൾ ചാച്ചിയുടെ വീട്ടിൽ വന്നപ്പം അങ്കിളും അങ്കിളുടെ വൈഫും കൂടെ എന്ത് ചെയ്യുന്നു? അവിടെ ചെസ്സ് കളിച്ചുകൊണ്ട് ഇരിക്കുന്നു. മെനി ചിൽഡ്രൻ ഏസ് ലെറ്റ് അസ് പ്ലേ ഹൗസ് ഹൗസ്. ആ എന്താ അവർ അപ്പോൾ ഇവരെന്താ വിചാരിച്ചത്? ഇനി ഇതിനകത്തിൽ എന്താ കളിക്കാൻ പറ്റുന്ന? ഹൗസ് ഹൗസ് മുറിക്കകത്തല്ലേ കളിക്കുന്നത്? ആ അവിടെ നമുക്ക് ഹോപ്സ് കോച്ചൊന്നും കളിക്കാൻ പറ്റത്തില്ലല്ലോ മുറിക്കകത്ത്. അപ്പോൾ നമുക്ക് ഹൗസ് ഹൗസ് എന്ന് പറയുന്ന ഒരു കളി കളിക്കാമെന്ന് പറയണം. എന്താണെന്ന് നോക്കാം. രജത് ഇഫ് യു ഹാഡ് എ ഡോൾ വി ഗുഡ് ഹാവ് പ്ലേഡ് വിത്ത് ഇറ്റ്. ആ ഒരു ഡോളിനെ കിട്ടിയാൽ, പാവയെ കിട്ടിയാൽ നമുക്കത് കളിക്കാൻ പറ്റും. ചാച്ചി ഡു യു വാണ്ട് എ ഡോൾ? ലെറ്റ് അസ് മേക്ക് വൺ റൈറ്റ് നൗ. ആ നിങ്ങൾക്ക് പാവയാണോ വേണ്ടി? ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാം. ചാച്ചി ടുക്ക് ഔട്ട് സം ഓൾഡ് ക്ലോത്ത്. പഴയ കുറേ തുണികൾ ചാച്ചി എടുത്തിട്ട് ഈ ചാച്ചി ഹെൽപ് ചിൽഡ്രൻ മെയ്ഡ് എ ഡോൾ. കുട്ടികളെല്ലാം കൂടെ പെട്ടെന്നൊരു ഡോൾ ഉണ്ടാക്കി. സം ചിൽഡ്രൻ വാണ്ടഡ് ടു പ്ലേ ക്യാരംസ് ആൻഡ് അതേഴ്സ് ലൂഡോ. ചില കുട്ടികൾ ക്യാരംസ് ആണ് കളിച്ചത്, ചിലത് ലൂഡോ കളിച്ചു. ദേ ഫോംഡ് ഗ്രൂപ്പ് ടു സ്റ്റാർട്ട് പ്ലേയിങ്. അങ്ങനെ ഓരോ കളികളും അവർ
കളിക്കാൻ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ എന്താണ് ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറയാനേ. ഗെയിംസ് വി ക്യാൻ പ്ലേ ഇൻസൈഡ് എ ബിൽഡിംഗ് ആർ കോൾഡ് ഇൻഡോർ ഗെയിംസ്. ഒരു വീടിനകത്ത് അല്ലെ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു കെട്ടിടത്തിനകത്ത് കളിക്കുന്ന കളികളെ നമ്മൾ ഇൻഡോർ ഗെയിംസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ചെസ്സും ക്യാരംസും ഒക്കെ അങ്ങനെയാണ്. ഗെയിംസ് വി ക്യാൻ പ്ലേ ഔട്ട്സൈഡ് ഓർ വി നീഡ് എ ലാർജ് ഏരിയ ടു പ്ലേ ആർ കോൾഡ് ഔട്ട്ഡോർ ഗെയിംസ്. ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇച്ചിരിയേറെ സ്ഥലം വേണം, ഗ്രൗണ്ട് പോലത്തെ സ്ഥലം ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റൂ. എക്സാമ്പിൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഔട്ട്ഡോർ ഗെയിംസ് ആണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഓൾ ദി ഗെയിംസ് മെൻഷൻഡ് ഇൻ ദ ലെസൺ ടേബിൾ ബിലോ. മേക്ക് എ ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് ദോസ് ഗെയിംസ് ആൻഡ് വൺ പ്ലേഡ് ഇൻഡോർസ് എഗൻസ് ദ ഔട്ട്ഡോർ ഗെയിംസ്. എ ട്രീ. ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് പ്ലേയേഴ്സ് നീഡഡ് ഫോർ എ ഗെയിം. ഇഫ് സം അതർ തിങ്സ് ആർ ഓൾസോ നീഡഡ് ടു പ്ലേ ഗെയിം ദെൻ റൈറ്റ് ദെയർ നെയിംസ് ആസ് വെൽ. ഇനിയും നമ്മൾ കുറച്ച് ഗെയിംസിൻ്റെ ഈ ലെസണിൽ പഠിച്ചിട്ടുള്ള ഗെയിംസിൻ്റെയൊക്കെ പേരും, അത് ഇൻഡോർ ആണെങ്കിൽ ഹൗസ് വരയ്ക്കുക, ഔട്ട്ഡോർ ആണെങ്കിൽ ഒരു ട്രീ വരയ്ക്കുക, പിന്നെ അതിനെന്തൊക്കെ വേണം, എന്തൊക്കെ കൊണ്ടാണത് കളിക്കുന്നത്, എത്ര പേര് അതിനകത്തിൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റും, എത്ര പേരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താൻ പറ്റും. കുറച്ചെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അല്ലാത്തോടെ നോക്കുക. ഇവിടെ ഇപ്പോൾ എത്ര സ്പേസ് ഉള്ളത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്നത് നമുക്ക് വീടിനുള്ളിൽ ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് 5 മുതൽ 7 വരെയുള്ള ആൾക്കാർക്ക് പറ്റും. എ പ്ലേസ് ടു ഹൈഡ്, എന്തെങ്കിലും ഒരു പ്ലേസ് മതി, ഒളിച്ചിരിക്കാൻ ഇച്ചിരി സ്ഥലം മതി. 7 ടൈൽസ് എന്ന് പറയുന്നത് വെളിയിൽ കളിക്കുന്ന, സോ ഒരു ട്രീയുടെ പിക്ചർ നമ്മൾ വരയ്ക്കുക. യൂഷ്വലി 5 to 7, 5 മുതൽ 7 വരെയുള്ള ആൾക്കാരുണ്ടാവും. പീസസ് ഓഫ് ബ്രോക്കൺ സെറാമിക് പ്ലേറ്റ്സ്, അതായത് സെറാമിക് പ്ലേറ്റ്, അതായത് പ്ലേറ്റിൻ്റെ ഒക്കെ കഷ്ണം, ടൈൽ കഷ്ണമോ പ്ലേറ്റിൻ്റെ കഷ്ണമോ ഒക്കെ മതി. അപ്പം നമ്മളിവിടെ എഴുതുന്നത് ഗെയിമിൻ്റെ പേര്, അത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ. ഇൻഡോർ ആണെങ്കിൽ ഹൗസിൻ്റെ പടം, ഔട്ട്ഡോർ ആണെങ്കിൽ ട്രീയുടെ പടം. പിന്നെ എത്ര പ്ലേയേഴ്സ് ഉണ്ട്, തിങ്സ് നീഡഡ്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. കബഡി ഒരു ഔട്ട്ഡോർ ഗെയിമാണെന്നറിയാമല്ലോ. 8 പേര് വേണം, പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു ചെറിയ ഗ്രൗണ്ട് മാത്രം മതി. മാർബിൾസ്, അതും ഔട്ട്ഡോർ ഗെയിമാണ്, യൂഷ്വലി 5 to 7 ആൾക്കാർക്ക് വേണം. പിന്നെ ഗ്ലാസ് മാർബിൾസ്, നമ്മൾ കണ്ടില്ലേ വട്ടത്തിലുള്ള മാർബിൾ പീസ്, ഇത് വേണം, റൗണ്ട് ഷേപ്പ്. റെസ്ലിംഗ്, അതൊരു ഇൻഡോർ ഗെയിമാണ്, 2 ആൾക്കാർ മതി, പ്രത്യേകിച്ചൊന്നും അതിന് വേണ്ട അല്ലേ. ഗില്ലിദണ്ഡ, ഗില്ലിദണ്ഡ ഒരു ഔട്ട്ഡോർ ഗെയിമാണ്, 2 പേരെങ്കിലും വേണം. ഒരു വലിയ ഗില്ലിയും ദണ്ഡ, ഗില്ലി എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പും ഒരു ചെറിയ കമ്പും വേണം. ഫ്ലൈയിങ് കൈറ്റ്സ്, ഫ്ലൈയിങ് കൈറ്റ്സ് എന്താണ്, ഒരാൾ തന്നെയുള്ളതിലും പറ്റും. കൈറ്റ് വേണം, ത്രെഡ്, പിന്നെ ഒരു ഇത് കറക്കുന്ന ഒരു വീലും വേണം അല്ലേ, ഇത് ചുറ്റി ചുറ്റി ഈ നൂല് ചുറ്റി ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ചെസ്സ്, ചെസ്സിന് നമുക്ക് 2 പേര് വേണം. ചെസ് ബോർഡും അതിന് പറ്റിയ ചെസ്സിൻ്റെ ചെസ്മാൻ, ചെസ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരുക്കളില്ലയോ, കിങ് ക്യൂന്, അതെല്ലാം വേണം, കരുക്കളെല്ലാം വേണം. അത് അത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ചെസ് കളിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഹോപ്സ് കോച്ച് പറയുന്നു. ഹോപ്സ് കോച്ചിന് അതൊരു ഔട്ട്ഡോർ ഗെയിമാണ്. അവിടെ അപ്പോൾ ഹോപ്സ് കോച്ച് എന്ന് എഴുതുക. ഇവിടെ ഔട്ട്ഡോർ ഗെയിമിന് എന്താണ്, ട്രീ വരയ്ക്കുക, നമ്പർ ഓഫ് പ്ലേയേഴ്സ് അത് 5 or 6 എത്ര വേണമെങ്കിലും ആവാം. ആകെ വേണ്ടത് എന്താ, എന്താണ്, ഒരു മാർക്കർ വേണം, ഒരു തിപ്പി അല്ലെങ്കിൽ മാർക്കർ വേണം, അത് നിങ്ങൾക്ക് ഇതിനകത്തിൽ എഴുതി ചേർക്കാം. ഡു യു പ്ലേ സം ഗെയിംസ് വിച്ച് യുവർ ഫാമിലി മെമ്പേഴ്സ്, വിച്ച് ഗെയിംസ് ആൻഡ് വിത്ത് ഹോം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് എന്തെങ്കിലും കളി കളിക്കാറുണ്ടോ, എന്തൊക്കെയാണ്, നമുക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് എഴുതാം. ഞാനിവിടെ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഇത്രയും പേരുടെയാണ് എഴുതിയിരിക്കുന്നത്. ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, അവരുടെ പേര് എഴുതാം. അങ്കിൾ ആൻറ്റി ഉണ്ട്, അവരുടെ പേര് എഴുതാം. അവരുമായിട്ട് നിങ്ങൾക്ക് എന്താണോ കളിക്കാൻ ഇഷ്ടമുള്ളത് അതിൻ്റെ പേര് എഴുതാം. ഞാനിവിടെ ഫാദറുമായിട്ട് ബാഡ്മിൻ്റൺ, മദറുമായിട്ട് ചെസ് ബ്രദറുമായിട്ട് ടെന്നീസ് സിസ്റ്ററുമായിട്ട് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡു യു നോ ദ നെയിം ഓഫ് എനി ഫേമസ് സ്പോർട്സ് പേഴ്സൺസ് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ നാട്ടിലുള്ള ഫേമസ് പേഴ്സൺസിൻ്റെ, അതായത് സ്പോർട്സ് പേഴ്സൺസ്, സ്പോർട്സ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, സ്പോർട്സിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ. ഈ ഫേസ് റൈറ്റ് ഹെയർ ഓർ ഹിസ് നെയിം ആൻഡ് ഗെയിം വിത്ത് വിച്ച് ദേ ഓർ ഷീ ഓർ ഹീ ഈസ് അസോസിയേറ്റഡ്. അസോസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതായത് ആളുടെ പേര് എഴുതണം, ഒപ്പം തന്നെ അവർ ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയണം. ഇവിടെ ആളിനെ അറിയാലോ, സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹം ക്രിക്കറ്ററാണ്. ക്രിക്കറ്റ് CRICKET ക്രിക്കറ്റ് ആണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. ഇത് വിശ്വനാഥൻ ആനന്ദ്, ചെസ്സാണ് അദ്ദേഹം കളിക്കുന്നത്. ഇത് സുനിൽ ഛേത്രി, അദ്ദേഹം ഒരു ഫുട്ബോളറാണ്. ഫുട്ബോൾ
അതുപോലെ ഇനിയുണ്ട് ആൾക്കാരല്ലേ. ഇതാരാണ്? യെസ്, സാനിയ മിർസ. സാനിയ മിർസ ഒരു ടെന്നീസ് പ്ലെയറാണ്. സാനിയ മിർസ ഒരു ടെന്നീസ് പ്ലെയറാണ്. പിന്നെന്താണ് അടുത്ത ആൾ? പി വി സിന്ധു. പി വി സിന്ധു ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. ദെൻ മേരികോം. മേരികോം ബോക്സറാണ്. ദെൻ പി ടി ഉഷ അത്ലറ്റ്, നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാനമായ പി ടി ഉഷ. ഹൗ മെനി ഗെയിംസ് ഡു യു നോ വിച്ച് വി പ്ലേ വിത്ത് എ ബോൾ? റൈറ്റ് ദെയർ ഗെയിംസ് ഇൻ ദ ബോൾ. ഇനി ഇവിടെ ഒരു ബോൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്, അതിനകത്തിലെ ബോൾ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കളികളുടെ ഗെയിമിൻ്റെ പേരും എഴുതാം. കുറച്ചെണ്ണം: ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി, ടെന്നീസ്, ബാസ്കറ്റ്ബോൾ. ഇതെല്ലാം ബോൾ ഉപയോഗിച്ച് ചെയ്യുന്ന കളികളാണ്. ഹാവ് യു ഹേർഡ് സാനിയ മിർസ? സാനിയ മിർസയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്, ഇപ്പം നമ്മൾ കേട്ടതേ ഉള്ളൂ അല്ലേ. ഷീ ഓൾസോ പ്ലേസ് എ ബോൾ ഗെയിം. ഒരു ബോൾ കൊണ്ടുള്ള ഗെയിമാണ് സാനിയ മിർസ ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. ഏതാണെന്ന് പറയാമോ? യെസ്, ടെന്നീസ്. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏതാ? എനിക്കിഷ്ടം ഫുട്ബോളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഫൈൻഡ് ഔട്ട് ഫ്രം ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി ഓർ ഇൻ ദ നെയ്ബർഹുഡ് വിച്ച് ഗെയിംസ് ഡിഡ് ദേ പ്ലേ വെൻ ദേ വെർ ചിൽഡ്രൻ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നെയ്ബർഹുഡ് അയൽവക്കത്തോ ഒക്കെ ചെന്ന് ചോദിക്കാം, നിങ്ങളുടെ മുതിർന്നവരുണ്ടല്ലോ, മുതിർന്നവരൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ ഏതൊക്കെ കളികളാണ് കളിച്ചിരുന്നത്. ഹൈഡ് ആൻഡ് സീക്ക് അവർ കളിച്ചിട്ടുണ്ടാവും. മാർബിൾസ്, ഗില്ലി ദണ്ഡ, ഫ്ലൈങ് കാറ്റ്സ്, ഐസ് ആൻഡ് വാട്ടർ. ഐസ് ആൻഡ് വാട്ടർ എന്താണെന്ന് പറയുമ്പോൾ ഒരാൾ തൊട്ടിട്ട് ഓടും, അയാളെ പിടിക്കാൻ മറ്റേയാൾ പുറകെ ഓടും. അതെ, ഹോപ്സ് കോച്ച്. ഇതൊക്കെയാണ് അവർ കളിച്ചിട്ടുള്ളതെന്ന് പറയാം. മാച്ച് ദ റിഡ്യൂസ് വിത്ത് ദ പിക്ചർ. റൈറ്റ് ദ നെയിം ഓഫ് ദ ഗെയിം ഇൻ ഗിവൺ സ്പേസ്. ഇവിടെ സ്പേസ് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു റിഡിൽ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം, ആ ക്ലൂവിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ്. നോക്കാം. സ്മോൾ ആൻഡ് കളേർഡ് ആർ ദീസ് ഗ്ലാസ് ബോൾസ്. ഈ ഗ്ലാസ് ബോൾസ് കളറുള്ള സ്മോൾ ബോൾസ് ആണ്. ടു വിൻ ദ ഗെയിം യു വിൽ ഹാവ് എയിം വിത്ത് ദം ഓൾ. ആ ഇതിനെ എല്ലാം കൂടെ തട്ടിത്തെറിപ്പിക്കുന്നതാണ് നമ്മൾ അതിൻ്റെ വിന്നർ. ഏതാണെന്ന് പറയാമോ? മാർബിൾസ്. ഇറ്റ് ഹാസ് നോ വിങ്സ് ബട്ട് ഇറ്റ് ക്യാൻ ഫ്ലൈ ഹൈ ഹൈ അപ്പ് ഇൻ ദ സ്കൈ. ഇതിന് വിങ്സ് ഒന്നുമില്ല, ചിറവൊന്നുമില്ല, പക്ഷെ പറക്കും വളരെ ഉയരെ ഉയരെ ഉയരെ. എന്താണ് ഗെയിം? ഏതാണ്? ഫ്ലൈയിങ് കൈറ്റ്സ്. ഇഫ് യു ലാൻഡ് ഓൺ ഇസ് ഡേ ഡു നോട്ട് ഫ്രോം ഇൻ ദ ഗെയിം യു ഗോ അപ്പ് ആൻഡ് ഡൗൺ. ആ ഈ ഗെയിമിൽ നമ്മൾ സ്നേഹിക്കിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് പേടിക്കൊന്നും വേണ്ട, പക്ഷേ നമ്മൾ മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടേ ഇരിക്കും. ഏതാണ് കളി? യെസ്, സ്നേക്ക് ആൻഡ് ലാഡർ. ഓൺ ദ ബോർഡ് ദ സ്ക്വയേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ദർ ഈസ് ദ കിങ് ദ ക്യൂൻ ആൻഡ് ദ നൈറ്റ്. നമ്മൾ ബോർഡിലാണ് കളിക്കുന്നത്, പക്ഷെ അവിടെ സ്ക്വയേഴ്സ് ചതുര കണ്ണുകളുണ്ടാവും. അവിടെ കിങ് ക്യൂന് നൈറ്റ് ഇതൊക്കെ ഉണ്ടാവും. കളി ഏതാണെന്ന് പറയാമോ? യെസ്, ചെസ്. ദെൻ കിങ് ക്യൂൻ ഏസ് ആൻഡ് ജാക്ക്. 52 ഓഫ് ദം മെയ്ഡ് എ പാക്ക്. അതായത് ഒരു പാക്കറ്റിൽ 52 എണ്ണം ഉണ്ടായിരിക്കും. കിങ് ഉണ്ടായിരിക്കും, ക്യൂൻ ഉണ്ടായിരിക്കും, ഏസ് ഉണ്ടായിരിക്കും, ജാക്ക് ഉണ്ടായിരിക്കും. കളിയുടെ പേരെന്താണ്? യെസ്, പ്ലേയിങ് കാർഡ്സ്. കാർഡ്സിൻ്റെ കളി. ഫോർസ് ആൻഡ് സിക്സസ് ഇഫ് യു ക്യാൻ ഗെറ്റ് എ സെഞ്ചുറി ഈസ് ഷുവർ ഐ ക്യാൻ ബെറ്റ്. ആ ഇനി ഫോറും സിക്സും ഒക്കെയാണ് ഈ കളിയിൽ പ്രധാനമായിട്ടും കിട്ടുന്നത്. അന്നേരം എന്താവും? സെഞ്ചുറി. 100 runs കിട്ടും. ഏതിനാണ് 100 runs കിട്ടുന്നത്? യെസ്, ക്രിക്കറ്റ്. ബിസൈഡ്സ് പ്ലേയിങ് വാഡൽസ് ഡു യു ഡു. ഇനി നിങ്ങൾ ഈ കളിക്കുന്നതല്ലാതെ വേറെ എന്തൊക്കെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്? റീഡിങ്, പെയിൻറ്റിങ്, വാച്ചിങ് ടി വി, സിംഗിങ്, പ്ലേയിങ് ഗിത്താർ, ഗാർഡനിങ്. ആ നമ്മൾ വായിക്കാറുണ്ട്, പെയിൻറ്റ് ചെയ്യാറുണ്ട്, ടി വി കാണാറുണ്ട്, സിംഗിങ് പാട്ട് കേൾക്കാറുണ്ട്, പ്ലേയിങ് ഗിത്താർ ഗിത്താർ വായിക്കാം, ഗാർഡനിങ് നല്ല ചെടികളൊക്കെ നട്ട് പൂക്കളുണ്ടാക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം തോന്നും. ഇതൊക്കെ ചെയ്യാം. ബിസൈഡ്സ് ദെയർ വർക്ക് വാട്ട് എൽസ് ഡു യുവർ ഫാമിലി മെമ്പേഴ്സ് ഡു. ഈ അവരുടെ ജോലിയല്ലാതെ ഫാമിലി മെമ്പേഴ്സ് എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്? കളർ ദ പിക്ചേഴ്സ് വിച്ച് ഷോ ദാറ്റ് യുവർ ഫാമിലി മെമ്പേഴ്സ് ഡു ഇൻ ദ ഫ്രീ ടൈം. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യുന്നു? ഇഫ് യു വോണ്ട് ടു ആഡ് മോർ യു ക്യാൻ റൈറ്റ് ഓർ ഡ്രോ ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. കുറച്ച് ബ്ലാങ്ക് സ്പേസസും കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി ചേർക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രീ ടൈമിൽ റീഡ് ചെയ്യുന്നവരുണ്ടാവും,
സ്റ്റിച്ചിങ് ആൻഡ് എംബ്രോയ്ഡറി. നല്ലതായിട്ട് തുന്നുകയും ഇതുപോലെ പൂക്കളൊക്കെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഡാൻസിങ്, ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും. ചാറ്റിങ്, വെറുതെ സംസാരിച്ചിരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും വെറുതെ ഇരിക്കുന്ന സമയത്ത്. ലുക്കിംഗ് ആഫ്റ്റർ പ്ലാന്റ്സ്, ഫ്രീ ടൈമിൽ ചെടികളൊക്കെ നന്നായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടാവും. കളക്റ്റിംഗ് സ്റ്റാമ്പ്, ചിലർക്ക് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. മറ്റു ചിലർക്കോ അത് ഈ മൂന്നെണ്ണം നമ്മൾ ആഡ് ചെയ്തതാണ്. എന്തൊക്കെയാണ്? വാച്ചിങ് ടി വി, വെറുതെ ഇരിക്കുന്ന സമയത്തിൽ എന്ത് ചെയ്യുന്നു? വാച്ചിങ് ടി വി. വേറെ ആൾക്കാരെന്താ ചെയ്യുന്നത്? ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? യെസ്, ലിസണിങ്, ലിസണിങ് മ്യൂസിക്, MUCSIC മ്യൂസിക്, MUSIC മ്യൂസിക്, ലിസണിങ് മ്യൂസിക്. ഇനി അടുത്ത ആൾ എന്താ ചെയ്യുന്നത് നോക്കിയേ? സിംപ്ലി സ്ലീപ്പിംഗ്, എസ് അല്ലേ, സ്ലീപ്പിംഗ്, SLEPING സ്ലീപ്പിംഗ്. അങ്ങനെയും ചെയ്യാം അല്ലേ, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് വെറുതെ കിടന്നുറങ്ങാം അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലെസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.